മലർവാടിയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രമ്യ, ഞാന് സ്വാഗതം പറയാൻ പെട്ടെന്ന് മറന്നുപോയി, പിന്നെ ചാടി വീണ് പറഞ്ഞു. എന്താ മനസ്സ് വേറെ എവിടെയാണോ? മനസ്സ് ഇവിടെ തന്നെ. മനസ്സൊരു മലർവാടി ഇവിടെയാണല്ലോ, പക്ഷെ എന്റെ മനസ്സ് ചിലപ്പോ പാട്ട് പാടുന്നതിന്റെ അതിലായിരിക്കും. വൈശേട്ടാ പെട്ടെന്ന് എന്തേ, ഞാൻ മൊബൈൽ എടുത്താണ് ഡൗട്ട്. ഇതെന്താ മൊത്തത്തിലൊരു സംശയം? അല്ല സംശയൊന്നുമില്ല, പാട്ട് പാടണ്ടേ? പാട്ട് പഠിക്കോ? പാട്ട് അറിയാമോന്നൊരു സംശയമാണ് ഇനിയിപ്പോ. എന്താണ്? അത് ഞാൻ ആദ്യം പാടാത്തൊരു പാട്ടാണേ. എന്നാലും നോക്കാം. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. പ്രാക്ടീസ് കുഴപ്പമില്ല. ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കെഴുന്നുള്ള അതിൽ കുടികൊള്ള ആത്മനാഥനീശോവരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കിഴുന്നുള്ള അതിൽ കുടികൊള്ള ആത്മനാഥനീശോവരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനിണന്നുകരാ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനിടം നുകരാ അതിയായതാമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കിഴുന്നുള്ള അതിൽ കുടികൊള്ള ആത്മനാഥനീശോവരേണെ. നല്ല പാട്ട് പൈസേട്ടാ, സംശയമേ വേണ്ട, നന്നായി പാടി. തെറ്റില്ല, അങ്ങനെ ഒന്നും ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. പ്രോഗ്രാം തുടങ്ങാം. പിന്നെന്താ? ഞാനേ മറ്റേ എന്റെ പേഴ്സ് എടുത്തോന്നൊരു സംശയം ഉണ്ട് രമ്യ.
സംശയരോഗമൊന്നുമില്ല. പക്ഷെ നമുക്കേ എന്തെങ്കിലും സാധനം അടച്ചു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മഞ്ജുവിനോട് പറഞ്ഞോ ഇല്ലെന്നൊരു സംശയം എനിക്ക്. ഇത് ഭയച്ചോണ്ട് എന്നെ കൂടി കൺഫ്യൂഷൻ ആക്കണം. ഇത് പറഞ്ഞപ്പോ എനിക്കിപ്പോ പെട്ടെന്ന് പേടി. എനിക്ക് അത് സ്ഥിരമുള്ളത് കാറ് ഞാൻ ഒന്ന് തേച്ചുമ്പത്തേക്ക് എനിക്ക് അയ്യോ ഞാൻ ലോക്ക് ചെയ്തോ, എനിക്ക് ഒരേ ഡൗട്ടാ. ഭയച്ചോട്ട് ലോക്ക് ചെയ്തായിരുന്നോ? ഞാൻ ലോക്ക് ചെയ്തോ? എനിക്ക് എനിക്ക് എപ്പോഴും അത് പോയിട്ട് വീണ്ടും ഞാൻ അൺലോക്ക് ചെയ്തിട്ട് വീണ്ടും ലോക്ക് ചെയ്യും. ഇങ്ങനത്തെ ഒരു സംഭവം എനിക്കും ഉണ്ട്. ഇതിപ്പോ പക്ഷെ ഇത് എല്ലാം ഭയച്ചോണ്ട് സംശയമാണ്. നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ച് തന്നെ ചോദിച്ചാലോ ജോർജിന്റെ അടുത്ത്. ഇങ്ങനത്തെ ഒരു സംശയം, ഇത് സംശയം മറ്റേപോലത്തെ സംശയരോഗമല്ല. നമ്മൾ ചെയ്താണ്, പക്ഷെ നമുക്ക് ചെയ്തോ ഇല്ലെന്നുള്ളത് ഒന്നുകൂടെ ഒരു ഉറപ്പാക്കൽ അല്ലേ. നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു സംശയം പൊതുവായിട്ട് നമ്മുടെ ഇടയിൽ എല്ലാവരിലും കാണുന്നതാണ്. ചിലരെങ്ങനെങ്കിലും പോകുമ്പോ തന്നെ അത് നമ്മള് ഞാൻ പലരുടെയും ക്യാരക്ടർ അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാം. ഒന്നും രണ്ടാമതൊന്ന് മേക്ക് ഷുവർ ചെയ്താൽ പോരാ അവർക്ക്. ഒരു 2-3 times അവർക്ക് മേക്ക് ഷുവർ ചെയ്യണം അവരത് ചെയ്തോ അത് ചെയ്തോ. ആ ഫയല് ഞാൻ കൊടുത്തിരുന്നോ? അത് ഞാൻ ചെയ്തിരുന്നോ? വീട് ലോക്ക് ചെയ്തിരുന്നോ? ഇപ്പൊ എന്റെ എന്റെ അവസ്ഥ കാറിന്റെ കാര്യത്തിലാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു നമ്മളത് ചെയ്തോന്നൊന്നും ഉറപ്പ് വരുത്തുന്ന എപ്പോഴും നല്ലതാണ്. എന്തോ പേടിച്ചോ? ഹലോ ജോസേട്ടാ, ഇതെന്താ? പുള്ളി ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നത്? പുള്ളി ഇവിടെ അല്ലേ വർക്ക് ചെയ്യണം? വീട് മാറി കയറിയ പോലെ. ജോസേട്ടാ, ജോസേട്ടാ, ആ ഇവിടെ വന്നേ. പുള്ളി ജോസേട്ടൻ തന്നെ അല്ലേ? അതെ. ഇതെന്താ ഓടി വന്നിട്ട് ഓടി പോന്ന്? അല്ല എന്തേ, ഞാന് ഈ ബാത്റൂമിന്റെ ഡോർ അടച്ചോന്ന് എനിക്കൊരു സംശയം. അല്ല അടച്ചില്ലേ? അടച്ചില്ലായിരുന്നോ? അടച്ചില്ലായിരുന്നോ? അല്ല അത് അടക്കാണ്ട് പോരില്ലല്ലോ. ഇല്ല ഓട്ടോറിക്ഷക്കാരന് ഞാൻ കാശ് കൊടുത്തു. ഇപ്പൊ അവർക്ക് കൊടുത്താ ഓട്ടോറിക്ഷക്കാരൻ എന്തായാലും കാശ് കൊടുത്തിട്ടുണ്ടാവും. കാശ് മേടിക്കാൻ തരും ഓട്ടോറിക്ഷക്കാരൻ പോകാറില്ല. അങ്ങനെയുണ്ട്. പിന്നെ ചോദിക്കട്ടെ, ജോസഫിന് ഇവിടുത്തെ വാച്ച്മാൻ തന്നെയാണോ? ഇതെന്താ, ഇത് വല്ലാത്തൊരു സംശയമായിരിക്കാണല്ലോ. ജോസേട്ടാ, അവിടെ ഫാമിലി ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛനെ കാണാൻ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങളോടാണ് ചോദിക്കുന്നത്. പറയുമ്പോ സൂക്ഷിച്ചു പറയൂ. ഇവിടെ നിക്കാൻ ഞാൻ പോയി നോക്കിട്ട് വരാന്നു മനുഷ്യൻ കേട്ടിട്ടുണ്ട്. ജോസേട്ടൻ ഇവിടെ നിന്നേനെ. എന്റെ പൊന്നെ, എന്തേ വന്നണ്ടോ? അവരെങ്ങനെ കേറ്റി പിന്നെന്താ? പിന്നെ വിളിക്കാൻ വേണ്ട എന്തൊരു സംശയം? അല്ല ഇങ്ങനെ സംശയം വന്ന ഒരു ഒരു ഇതില്ലാത്തോണ്ടല്ലേ എന്തൊക്കെയോ ഇങ്ങനെ വല്ലാണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ എല്ലാരും ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കാണ്. ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് മാറ്റണ്ടേ? അപ്പൊ നമുക്ക് ജോർജസിനെ എത്രയും പെട്ടെന്ന് വിളിക്കുന്നതിന് മുമ്പേ പുറത്തെത്തിയിരിക്കുന്ന ആൾക്കാരുടെ പ്രോബ്ലം എന്താ, അവര് എന്തിനാണ് അച്ഛനെ കാണാനായിട്ട് എത്തിയിരിക്കണത്, അതാദ്യം നമുക്ക് ഒന്ന് ചോദിക്കാം. അവരോട് വന്നിട്ടുണ്ടോ? എന്താ ഭയച്ചേടാ, അവര് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് സെല്ലുലോയിഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ, എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പിൽ കൈയടി വിടാൻ ഞാൻ നന്നായി നന്നായിട്ട് കൈയടിച്ചു. പുള്ളി ഇവിടെ ഉണ്ട്. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. സജീവോ എന്താ പേര്? ഫ്ലോറി. നീ വീടിനടുത്തുണ്ടാ? നിങ്ങൾ എവിടെ വരുന്നു? ഞാൻ ഡോർ അടച്ചോട്ടെന്ന് എനിക്ക് ഒരു സംശയം. അല്ല, അടുക്കളയിലെ വാതിലില്ലേ പുറകിലത്തെ, ആ അത് ഞാൻ പൂട്ടിയെന്ന് എനിക്ക് ഒരു സംശയം. നീ അത് ഒന്ന് നോക്കിട്ട്, ആ വേഗം വേഗം, ആ ഓക്കെ, നീ ഫ്രണ്ട് ഡോർ നോക്കോട്ടാ. അത് എനിക്ക് ഇപ്പൊ സംശയം വിളിക്കണം. ഓക്കെ, പൂട്ടിയിട്ടുണ്ടാവില്ല. അല്ല, ഞാൻ ഭയങ്കര ടെൻഷൻ ആയി പോയത്. പൂട്ടിയതാ? എനിക്ക് എന്തോ അതില്ല. വൈഫ് പൂട്ടിയതാണ്. ഹലോ, ഹലോ, ആ അടുത്തണ്ടാ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഗ്യാസ് ഗ്യാസ്. ആ എടാ, നീ പൂട്ടി. അയ്യോ, ചാവി ചാവി ഇവിടെ വെച്ചു. അയ്യോ, അന്ന് വേണ്ട, ഇവിടെ ചാവി ഇവിടെ ഉണ്ട്. ഓക്കെ, പട്ടീനെ പട്ടീനെ ജോസേട്ട എടാ, എടാ പട്ടി.
അത് ഞാൻ നിങ്ങൾക്ക് കൈ തന്നെ ഞാൻ പെട്ടെന്ന് അതെ ഞാൻ തന്നില്ലാത്ത പോലെ എനിക്ക് തന്നില്ല അല്ലെ. എന്റെ പേര് ടോമി. ചേട്ടൻ എന്താ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ മേക്ക് ഷുവർ ചെയ്യണോ? എനിക്കത് ചെയ്തോ ചെയ്തോ എന്നുള്ളൊരു ഇത് അത് ഒരാശല്ല. തന്നില്ലേ? ഇല്ല. കൊറച്ച് കഴിഞ്ഞാൽ ഇതേ കാര്യം നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വിളിച്ചു ചോദിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ഇത് വേറെ ചേച്ചിയുടെ മുകളിൽ സംശയരോഗം ഇല്ല? ഇല്ല ഇല്ല ഇല്ല. ഇതിന് എന്ത് പേരിട്ട് പറയണം എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അച്ഛനോട് വന്ന് ചോദിച്ചു. പിന്നെ രോഗമല്ല ഇത്, രോഗമാണോ എനിക്ക് സംശയമുണ്ട്. അത് നമുക്ക് അച്ഛൻ വരുമ്പോ നമുക്ക് തീർക്കാം. ഗ്ലോറി അങ്ങനെ തന്നെയാണ് വിളിക്കാറ്. ഫ്ലോറി. ഫ്ലോറി എനിക്ക് തിരിച്ചു പറയടി. ഫ്ലോറി ആണല്ലേ. സോറി, എനിക്ക് ഞാൻ ഫ്ലോറി തന്നെയാണ് പറഞ്ഞത്. വാടി നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. നല്ലൊരു ഫാമിലി. ഞാനെന്താ എഴുതിയിലോ സ്വഭാവം കൊണ്ടുവരുടെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് വന്ന സമയത്ത് പിന്നെ പിന്നെ കൺഫ്യൂഷൻ ആക്കുന്നു. ജോർജസിനെ വിളിക്കാം. ഒന്നുമില്ല, ജോർജസിനെ വിളിക്കാം. ജോസേട്ടൻ നിൽക്കുന്നോ പോകുന്നോ? ഞാൻ പോകും. നമ്മുടെ ജോർജ് മാണിലേൽ അച്ഛനെ ഇനി വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പൊതുവെ ഭയങ്കര അല്ല, ഇന്നിവിടെ എല്ലാവർക്കും ഒരു ചെറിയ അതിന് ഒരു എന്തോ ഒരു രീതിയിലുള്ള സംശയമാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തോ ചെയ്തില്ലയോ അങ്ങനെ സൈക്കോളജിയിൽ സംശയ പ്രകൃതി സംശയ രോഗം. സംശയ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിന്റെ ടെക്നിക്കൽ പേര് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. വലിയ പേര ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. വാചടച്ച് പൂട്ടിയോ ഒപ്പിട്ട് ശരിയായോ അതൊക്കെ സംശയ പ്രകൃതിയാണ്. അത് ന്യൂറോസിസ് വിഭാഗത്തിൽ വരും. പിന്നെ സൈക്കോസിസ് വരുന്നതാണ് സംശയ രോഗം. അത് മരുന്ന് വേണം. പാരനോയ എന്ന് പറയും. പാരനോയ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, കാപ്പിക്കത്ത് വിഷമുണ്ട്, അത് രോഗമാണ്. രണ്ടുമുണ്ട്. രോഗം പറയാൻ പറ്റുമോ ഈ ഒരു ഈ പ്രകൃതി എന്ന് പറയുമ്പോ? അതല്ല, ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്പം രോഗം തന്നെയാണ്. എങ്കിൽ തന്നെയാണെങ്കിലും അത് അത്ര സീരിയസ് അല്ല. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരാൾക്ക് വരുമോ? അങ്ങനെയുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഫസ്റ്റ് വേണാണ് പ്രകൃതി പ്രകൃതി. അപ്പൊ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഫാമിലി അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു രണ്ടു മൂന്ന് തവണ മേക്ക് ഷുവർ ചെയ്തിട്ടും പറ്റുന്നില്ല. എഗെയിൻ എഗെയിൻ അദ്ദേഹം റീകൺഫേം ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനാണ് അവരുടെ പ്രോബ്ലം. ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചില്ല. അച്ഛനൊന്ന് എന്ത് പറ്റി? വണ്ടിയൊക്കെ പൂട്ടിട്ടുണ്ട്. സെക്യൂരിറ്റി ഉണ്ട്. ചേട്ടൻ അറിയണ്ട, പേടിക്കണ്ട. സംസാരിക്കാമേ അച്ഛനിരുന്നോളൂ. ടോമി. ടോമി ഇയാള് പേരെന്താ? ഫ്ലോറിയ. ഫ്ലോറിയ. ഫ്ലോറി. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ കേട്ടു ഫ്ലോറി. അപ്പൊ ടോമി എന്താ എന്താ പ്രശ്നം? എനിക്ക് എന്റെ പ്രശ്നനേ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അത് ഞാൻ ചെയ്തോ അല്ലെങ്കിൽ ഞാനത് ഇപ്പൊ താക്കോല് ഇപ്പൊ നേരത്തെ അച്ഛൻ കണ്ടില്ലേ, ഞാനത് പൂട്ടിയോ, എനിക്ക് അങ്ങനെ ഒരു അത് അത് പൂട്ടിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു എപ്പോഴും ഒരു ഡൗട്ടാണ്. എപ്പോഴും ഇപ്പൊ കതവ് പൂട്ടി ഇറങ്ങിയാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പറയും പൂട്ടിയില്ല എന്ന് പറയും. ഞാൻ തന്നെയായിരിക്കും പൂട്ടിയിരിക്കുന്നത്, എന്നാലും എന്നോട് പറയും ഇല്ല, മോട്ടർ ഓഫ് ആക്കിയില്ല എന്ന് പറയും. പിന്നെ സ്വിച്ച് ഓഫ് ആക്കിയില്ല, വെറുതെ എന്തിനാ കറണ്ട് കളയണം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇങ്ങനെ ചീത്ത പറയും. നിനക്കത് ഓഫ് ആക്കിയിട്ട് ഇറങ്ങാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാ. പക്ഷെ ഞാനത് ഓഫ് ആക്കിയിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട്. എന്നാലും ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞു. കാറിൽ പോയാൽ ഞങ്ങള് തിരിച്ചു വരും ചില സമയത്ത്, മോട്ടർ ഓഫ് ആക്കിയോ ലൈറ്റ് ഓഫ് ആക്കിയോ ഒക്കെ നോക്കാനായിട്ട്. ടോമി എല്ലാം കാര്യങ്ങളും സംശയമുള്ള ഇങ്ങനെ കാറിന്റെ വാതിൽ പൂട്ടിയോ കാറിന്റെ ഡോർ പൂട്ടിയോ വേറെ വല്ലതും ഉണ്ടോ? എനിക്ക് ഇവിളിലൊന്നും എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. അങ്ങനത്തെ ഇതൊന്നല്ല എനിക്ക്. എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലുള്ള ഇതിലാണ് എനിക്ക് കൂടുതലായിട്ടുള്ള, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
അച്ഛന ഒരു കാര്യം ഉള്ളത് അച്ഛൻ എനിക്ക് കുമ്പസാരിക്കാൻ വരെ പോകുമ്പോ എനിക്ക് ഞാൻ ഫുൾ പാപങ്ങൾ പറഞ്ഞോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവോ എന്നുള്ള സംശയം. അപ്പൊ കൂടെ കൂടെ ഞാൻ അച്ഛൻ അത് പറഞ്ഞോ പറഞ്ഞോ. അപ്പൊ അതൊക്കെ പറയുമ്പോ ചിലര് പറയും ഇവനെന്താ ഇങ്ങനെ ആ ഒരു നമ്മളെ മനസ്സില് വല്ലാതെ. അപ്പൊ ഞാൻ അയ്യോ ആ പാപം പറഞ്ഞിണ്ടാവോ ഈ പാപം പറഞ്ഞിണ്ടാവോ എന്നൊക്കെ പറയുമ്പോ ഉണ്ടാവുന്ന എന്റെ. അപ്പൊ ഞാൻ പറയാം അച്ഛൻ ഞാൻ ഒന്നും കൂടി എന്ന് പറയുമ്പോ അതൊരു ഭയങ്കര അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യണമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളത് ഈ രോഗം തന്നെയാണോ? കല്യാണ സമയത്തും ഇന്ന് കെട്ടി കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അയ്യോ ഇന്ന് കെട്ടിയില്ലല്ലോ. അതല്ല അച്ഛാ, നമ്മളിപ്പോ ഇങ്ങനെ താലി കെട്ടുമല്ലോ, താലി കെട്ടുമ്പോ ആ ഇങ്ങനെ ആൾക്കാർ പറയില്ല ഈ കെട്ടി ഇങ്ങനെ ഇങ്ങനെ പിണഞ്ഞെടുക്കും ഇങ്ങനെ. അപ്പൊ അതൊരു ടെൻഷൻ. സാധാരണ എല്ലാവർക്കും കെട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ നമ്മൾ നോക്കില്ലേ, അത് അഴിഞ്ഞു പോവോ എന്നുള്ളൊരു ടെൻഷൻ. അഴിഞ്ഞു പോയ നാണക്കടായില്ലേ. പണ്ട് കല്യാണത്തിന് മുന്നേ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയും എന്തൊക്കെയുണ്ട് വിശേഷം, പിന്നെ വേറെന്തൊക്കെയുണ്ട്, രാവിലെ എന്ത് കഴിച്ചേ, ചോദിച്ചിട്ട് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ രാവിലെ എന്ത് കഴിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കും. ചോദിച്ചു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ കല്യാണ സമയം കല്യാണം ആലോചിച്ചൊക്കെ വെച്ചിരിക്കണ കാരണം ദേഷ്യമൊന്നും വന്നില്ലായിരുന്നു. സ്നേഹം കൊണ്ട് ചോദിക്കാന്നൊക്കെ വിചാരിച്ച. പിന്നെ ഇതൊരു അസുഖമാണെന്നുള്ളത് കല്യാണത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ടോമി, ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നിപ്പോ ഇങ്ങനെ വാതിലടച്ച് പൂട്ടിയോ കാറ് പൂട്ടിയോ കാറിന്റെ ഡോർ പൂട്ടിയോ, അത് ഉള്ള സംശയം തോന്നുക. പിന്നെ എന്തെങ്കിലും വാങ്ങിച്ച് പൈസ കൊടുത്തോ അങ്ങനെയുള്ള കാര്യം സംശയം തോന്നുക. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞു കുമ്പസാരം, കുമ്പസാരിച്ചപ്പോൾ ശരിയായോ. ഇപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഒരേ രീതിയിലാണ് പോകുന്നത്, ഒന്നും തീർച്ചയായില്ല. സംശയം വാതിൽ അടച്ചു പൂട്ടിയത് സംശയമുണ്ടായി. പിന്നെയും പിന്നെയും നോക്കും, പ്രാവശ്യം പോയി നോക്കും. ആ കാറിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ വീടിൻ്റെ ആയിരിക്കാം. അപ്പം അങ്ങനെ സംശയം ഉണ്ടാകുന്നു, ഒരു കാര്യം ചെയ്തോ എന്ന് സംശയം വരുന്നു. പിന്നെ കുമ്പസാരം ഇതെല്ലാം നോക്കി ഇവിടെ എല്ലാം സംശയിക്കുന്ന എന്താണ്, ഞാൻ ചെയ്തത് ശരിയായോ പൂർണ്ണമായി ചെയ്തോ എന്നത് അല്ലേ. അതെ. ഇനി ആദ്യം ടോമിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് ഒരിക്കൽ വാതിൽ അടയ്ക്കാതെ പോയി, ശരിയായിട്ട് പൂട്ടിയില്ല, അപ്പോൾ കള്ളൻ കയറി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കള്ളൻ കയറിയല്ല, ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് എന്റെ കുറച്ച് വിലപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നഷ്ടമായി. അതെ. പിന്നെ എനിക്ക് അതിന്റെ ഒരു ടെൻഡൻസി പിന്നെ തോന്നി തുടങ്ങിയത്, അത് ഇവളോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇവൾക്ക് അത് അറിയില്ല, കുറച്ച് പൈസ നന്നായി ലോസായി. പക്ഷെ കള്ളൻ കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നില്ല. അത് ഞാനിങ്ങനെ എവിടെയെങ്കിലും വെച്ചതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇനി അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഇത് പൂട്ടാത്തത് കൊണ്ടാണോ അത് പൈസ പോയേ എന്നുള്ള ആ ഒരു മനസ്സിൽ കിടന്ന്. ചെറിയ ആളുകൾക്ക് ഇങ്ങനെ സംശയം തോന്നുന്നതിന് കാരണം ചിലപ്പോഴത്തെ അനുഭവങ്ങളായിരിക്കും, പണ്ടുണ്ടായ അനുഭവങ്ങൾ. ഒരിക്കൽ കള്ളം കയറി, വാൽ ശരിയായിട്ട് പൊട്ടിയില്ല, കള്ളം കയറി, ഇനി അത് ഉണ്ടാകുമോ എന്നുള്ള അൺസൈറ്റ് വരും. ഇനി റിപ്പീറ്റ് ചെയ്ത അൺസൈറ്റ് ഉണ്ടാകുന്നു, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകും ഇല്ലേ. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അപ്പം അങ്ങനെയുള്ള നമുക്ക് വാതിൽ പൊട്ടണം. നമ്മൾ ചിലപ്പോൾ നമുക്ക് തെറ്റ് വരുത്താം, നമ്മൾ വളരെ വളരെ തിടുക്കത്ത് പോകാമെന്ന് വിചാരിച്ചു, അത്യാവശ്യമായിട്ട് പോകേണ്ടി വരുന്നു, അപ്പോൾ ചിലപ്പോൾ വാതിൽ പൊട്ടാൻ മറന്നു പോകും. അല്ലെങ്കിൽ വാതിൽ പൊട്ടുന്ന സമയത്ത് മൊബൈൽ അടിച്ചു, അപ്പോൾ നമ്മൾ പൊട്ടാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ചില പ്രത്യേക സംഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ പരാജയം ഉണ്ടാകും, ഒരിക്കലും ഉണ്ടായി. ഇനി നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇനി ടോമി ചെയ്യേണ്ടത് ഇപ്പോൾ വാതിൽ അടയ്ക്കുന്നു. വാതിൽ അടയ്ക്കുന്ന സമയത്ത് ആ വാതിലൊക്കെ ചെല്ലുക, ബോധപൂർവം ആലോചിച്ചുകൊണ്ട് തന്നെ താക്കോലെടുക്കുക, താക്കോൽ വിടുക, എന്നിട്ട് പൂട്ടുക. പിന്നെ ചിന്തിക്കാൻ പോകരുത്, വളരെ ആലോചിച്ചുകൊണ്ടാണ് ചെയ്തത് അല്ലേ, ഡെലിബറേറ്റായിട്ട് ബോധപൂർവം ചെയ്താണ് വാതിൽ പൂട്ടി. ഇനി ഞാൻ പൂട്ടിയോ പൂട്ടിയോ എന്ന് ചിന്തിക്കരുത്. തിരിച്ചുകൊണ്ട് പോയി, വാതിൽ പൂട്ടി പുറത്തേക്ക് കൊണ്ട് പോയി, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ സംശയിക്കുക, ഞാൻ പൂട്ടിയോ വാതിൽ പൂട്ടിയോ. ആ സംശയം വരുമ്പോൾ സ്വയം പറയുക, ഞാൻ ബോധപൂർവം തന്നെ വാതിൽ പൂട്ടിയതാണ്, ഇനി തിരിച്ചു പോകേണ്ട കാര്യമില്ല. കാറിൽ തന്നെ ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി, കാറ് യാത്ര ചെയ്തു, ഓഫീസിൻ്റെ അടുത്ത് വന്നു, കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ പൂട്ടാൻ പോവുകയാണ്. ബോധപൂർവം അറിഞ്ഞുകൊണ്ട് സാവധാനത്തിൽ കീടുക അല്ലെ പൂട്ടുക, അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള അങ്ങനെ സംശയം പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. അതായത് ഇനി ആലോചിക്കാൻ പോകരുത്, ഞാൻ ശരിയായിട്ട് പൂട്ടിയോ പൂട്ടിയോ പിന്നെ ആലോചിക്കാൻ പോകരുത്. അങ്ങനെ ഇത് മാറ്റിയെടുക്കാൻ നോക്കുക. പിന്നെ ചെറിയ ആളുകൾക്ക് ഈ ടോമിയുടെ പേർ ചില വ്യക്തികൾക്കും ഈ സംശയം പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നാൻ കാരണം
അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരിക്കും. സൈക്കോളജിയിൽ ഈ പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാം 100% പെർഫെക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ഒരിക്കലും അവർക്ക് അവർ ചിന്തിക്കണമെങ്കിലാണ് എൻ്റെ ഭാഗത്ത് ഒരിക്കലും തെറ്റ് വരരുത്, മിസ്റ്റേക്ക് ഉണ്ടാകരുത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുറക്ക വാതിൽ പിന്നെയും പിന്നെയും പൂട്ടുക നോക്കുക, പൂട്ടി നോക്കുക, ഒരിക്കലും തെറ്റ് വരരുത്. ഇത് വെച്ചാൽ വേറെ വേറെ ആളുകൾക്കുണ്ട്. വേറെ ഒരു ഒരു കേസിനേക്ക് അറിയാം. ഇയാൾ ഒരു അക്കൗണ്ടൻ്റാണ് ബാങ്കിലൊക്കെ. അപ്പോൾ ഇയാൾ എപ്പോഴും പൈസ കൊടുക്കേണ്ടി വരുമല്ലോ, ക്യാഷ് റേക്കാട്ടൊക്കെ പറവശ്യം ഉണ്ടും. ഇപ്പം പിന്നെ മെഷീനുണ്ട്, എങ്കിൽ തന്നെയാണെങ്കിലും അയാൾ പറവശ്യം പിന്നെ ഇപ്പം 10,000 രൂപ കൊടുക്കണം, അത് പിന്നെ പിന്നെ എണ്ണിക്കൊണ്ടിരിക്കും. വേറൊരു വ്യക്തി അയാളും ഫൈനാൻസ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പം 1,000 രൂപയുടെ ചെക്ക് എഴുതി വിചാരിച്ചു. 1,000 രൂപയുടെ ചെക്കിങ്ങിന് 1, 3 0 കാണും. ഇയാൾ 1-0, 2-0, 3-0, 1 ഇങ്ങനെ 8-10 പ്രാവശ്യം നീണ്ടു നോക്കും. 3-0, 3-0 ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അയാൾ ചെക്ക് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സംശയമാവും, 4-0 ഉണ്ടായിരുന്നു. അത് ഞാൻ പറയും ചെയ്യാ, ചെക്ക് എഴുതുമ്പോൾ തന്നെ നോക്കിക്കോ എത്ര 1,000-ന് എത്ര 0 വേണം, എത്ര 0 വേണം അറിഞ്ഞുകൊണ്ട് എഴുതുക. ഒന്നും കൊണ്ടാ ഒരു പ്രാവശ്യം നമുക്ക് ചെക്ക് ചെയ്യാം, ഏത് കാര്യത്തിലാണെങ്കിലും ചെക്ക് ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ പരീക്ഷ ആൻസർ എഴുതി, ആൻസർ ശരിയാണ് നമ്മൾ അവസാനം നോക്കിയതേ. ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നോർമലാണ്. ഇതിൽ പല പ്രാവശ്യം നോക്കി റിപ്പീറ്റ് ചെയ്യുന്നു, പിന്നെ പിന്നെയും വാലടച്ചു നോക്കുന്നു, അതൊക്കെ അബ്നോർമലാണ്. അതിൻ്റെ പിന്നെ പ്രവർത്തിക്കും ചിലപ്പോൾ ഈ പേഴ്സണാലിറ്റി ആയിരിക്കാം. അതായത് ഞാൻ ചെയ്യുന്ന എല്ലാം അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിരിക്കണം, ഒരിക്കലും മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, കെയർഫുള്ളായിരിക്കുക. പക്ഷേ ഇങ്ങനെ വാശി പിടിക്കാൻ പോകരുത്, അങ്ങനെ മാറ്റിയെടുക്കാം. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം അതല്പം കൂടെ സീരിയസ് ആണ്. അതായത് ഈ കുമ്പസാരിക്കുന്ന കാര്യം പറഞ്ഞ അല്ലേ, എന്തുവരെ സമയം എടുക്കും കുമ്പസാരിക്കാൻ പള്ളിയിൽ? അല്ലെ, എത്ര ആവശ്യം കുമ്പസാരിക്കും? ആഴ്ച ഒരിക്കലാണോ, മാസം ഒരിക്കലാണോ? അങ്ങനെ 15 ദിവസം. അപ്പോൾ കുമ്പസാരിക്കുന്നതിന് മുമ്പായിട്ട് എന്തുപോലെ സമയം എടുക്കും? അത് ഞാനേ പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ അത്, അയ്യോ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ അയ്യോ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും, അപ്പോൾ അത് നമ്മുടെ ബാക്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഭയങ്കരമായിട്ട് അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുമ്പസാരിച്ച മുൻപ് ഒരുപാട് സമയം എടുത്ത് ആലോചിക്കും അല്ലേ, ഏതെല്ലാം പാപങ്ങളാണ് ചെയ്തത്, എത്ര പ്രാവശ്യം ചെയ്തു, ആ സാഹചര്യം എന്തെല്ലാം, അങ്ങനെയൊക്കെ ഒരുപാട് ആലോചിക്കുമല്ലേ. അതിനെന്തോരം സമയം എടുക്കും? അതിന് ഒത്തിരി സമയം എടുക്കും, ഒത്തിരി സമയം എടുക്കും. ആ അതിനുശേഷം കുമ്പസാരിക്കാൻ പോകും അല്ലേ. അത് കുമ്പസാരിച്ച എല്ലാം എല്ലാം വിശദമായിട്ട് ഇങ്ങനെ പറയുമോ? എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ അച്ഛനിപ്പോൾ നമുക്ക് പ്രായച്ചത്തും തന്നെയാണെങ്കിലും നമുക്ക് പിന്നെ ഞാൻ വന്നിരുന്നു കഴിഞ്ഞാൽ, അപ്പം ഞാൻ പള്ളിയിലിരുന്ന് ഇങ്ങനെ അയ്യോ അച്ഛൻ എനിക്ക് പ്രായച്ചത്തും തന്നാ, അയ്യോ എനിക്ക് എന്നെ എൻ്റെ പാപം മാറിയിണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ അത് അത് ഒരു സംശയം. അപ്പോൾ അത് എന്തോ മനസ്സിലിങ്ങനെ അങ്ങനെ കുറച്ചാലും കഴിഞ്ഞിട്ട് മനസ്സിന് ശാന്തത കിട്ടുന്നുണ്ടോ? അത് അത് കിട്ടാറുണ്ട്. ഞാൻ മുഴുവൻ പറഞ്ഞോ, അച്ഛൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും അച്ഛൻ കേട്ടോ, അച്ഛൻ പറഞ്ഞ പ്രായച്ചത് ശരിയാണോ, അങ്ങനെ സംശയമുണ്ട് തോന്നുന്നു. അത് അവിടെ ഇരിക്കുമ്പോ ശരിയായി ഞാൻ പറഞ്ഞൊക്കെ ഇതായിയാവോ, അച്ഛൻ പുള്ളി കേട്ടിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള ആ ഒരു. ഇത് ഈ ഇടയ്ക്കുണ്ടായ ഒരു പ്രശ്നമാണോ അതോ ഇങ്ങനെ ചെറുപ്പം മോചന ഇങ്ങനെയുള്ള ഈ കുമ്പസാരത്തെ കുറിച്ച് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ നേരത്തെ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ എനിക്ക് നല്ലൊരു വിശ്വാസമാണ് ഉള്ളത്. എനിക്ക് അങ്ങനത്തെ ഇതുകളില്ല. ഞാൻ എൻ്റെയും ഈ റിപ്പീറ്റേഷൻ, അതായത് വീണ്ടും വീണ്ടും ചെയ്യുക. നമ്മൾ ഒരു കാര്യം അപ്പം എനിക്ക് തോന്നിയതേ, പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ നമ്മുടെ അപ്പച്ചൻ ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഡോറ് നമ്മൾ എല്ലാ വാതിലും അടയ്ക്കും. അപ്പൊ എല്ലാ വാതിലും അടച്ച് കുറ്റിയൊക്കെ ഇട്ടതിന് ശേഷം ഒക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ വീണ്ടും വന്ന് നോക്കുമായിരിക്കും, ഒന്നും നോക്കി വീണ്ടും നോക്കി വീണ്ടും നോക്കി രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് കിടക്കാം. അപ്പൊ അങ്ങനെ വല്ല സംഭവം നമ്മളത് കണ്ടിട്ടുള്ള അങ്ങനത്തെ ചിലപ്പോൾ അങ്ങനെയാകാം. ചിലപ്പോൾ ഒരുപക്ഷെ അപ്പം ശിക്ഷിച്ച് കാണുമായിരിക്കും, ടോമിയുടെ ഭാഗത്തൊന്നും ശരിയായിട്ട് വാതിൽ പൂട്ടിയില്ല, ഒരു പ്രാവശ്യം മറന്നുപോയി. അതിന് ചിലപ്പം അപ്പം ശിക്ഷിച്ച് കാണുമായിരിക്കും, അതിൻ്റെ ഓർമ്മ ചിലപ്പോൾ കിടപ്പുണ്ടായിരിക്കും. അത് പഴയ കാര്യങ്ങളൊക്കെ. ഇനി ചെറുപ്പത്തെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? മാതാപിതാക്കന്മാർ അവരിങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ശിക്ഷിക്കും, ചെറിയതാണെങ്കിലൊക്കെ നന്നായി ശിക്ഷിക്കും.
ചിലപ്പോൾ അത് അത് ഒരു കാരണമായിരിക്കാം. കാരണം ചെറുപ്പത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ശിക്ഷിക്കുമായിരുന്നു. അപ്പോൾ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാം പറഞ്ഞില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നൊരു ചിന്തയായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷെ കുറച്ച് ഈ മനസാക്ഷി രൂപീകരണത്തിൻ്റെ പ്രശ്നമാണുമായിരിക്കും. എല്ലാം ചെറുപ്പം മുതലിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തെറ്റാണ്, പാപമാണ് അങ്ങനെയുള്ള ഒരു കാര്യം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കാറ്റഗറിസത്തിൽ നിന്നോ അങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുന്നത് തെറ്റാന്നുള്ളത് മനസ്സിലുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ടോമിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആശയം എന്താ? നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കുന്ന ആളാണ് ദൈവം. കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്ന ആളാണ് ദൈവം. അങ്ങനെയുള്ള ഒരു ആശയമാണ് മനസ്സിൽ കിടക്കുന്നത്. ഇല്ല, നമ്മളെ കുറ്റങ്ങൾ പറയാനൊന്നുമില്ല. ഈശോട് നമുക്ക് എന്തും തുറന്നു പറയാലോ. അപ്പൊ തുറന്നു പറയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. ആ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ആയിട്ടുള്ള ഈ ഇത് മാറി കിട്ടുന്നില്ല. എനിക്കതിപ്പോ പറഞ്ഞപ്പോഴാണ്, ഇവരൊക്കെ അതിന്റെ സീരിയസ്നെസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ടേ ഈ ടോമിയുടെ ഭാഗത്തു നിന്നും ആ ദൈവത്തെക്കുറിച്ചുള്ള ആ കൺസെപ്റ്റ് കൊണ്ട് മാറ്റണം. പിന്നെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ടോമിയുടെ ചെറുപ്പത്തിലെ അന്തരീക്ഷവും ഇപ്പോഴത്തെ ദൈവത്തെക്കുറിച്ചുള്ള ആശയം തമ്മിൽ ബന്ധമുണ്ട്. ടോമി പറഞ്ഞല്ലോ മാതാപിതാക്കന്മാർ അപ്പൻ ശിക്ഷിക്കുന്ന ആളായിരുന്നു, ചെറിയ കാര്യത്തിൽ പോലും ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ അതുപോലെയാണ് ദൈവം. എൻ്റെ അപ്പനെ പോലെയാണ്, കൊച്ചു കുറ്റങ്ങൾ പോലും കണ്ടുപിടിച്ചിട്ട് വലിയ ശിക്ഷ നൽകുന്ന ആളാണ് ദൈവം എന്നുള്ള ആശയമുണ്ട് അല്ലേ? അപ്പനെ പോലെയാണ് ദൈവം. അപ്പൻ ശിക്ഷിക്കും, ദൈവം അതുപോലെ എല്ലാ ചെറിയ കാര്യങ്ങളും കണ്ട് ശിക്ഷിക്കും. അങ്ങനെയാണോ ദൈവം? നമ്മൾ ഈ പുതിയ നിയമത്തിൽ കാണുന്ന യേശുവിൻ്റെ ചിത്രം എന്താ? പാപികളെ എൻ്റെ അടുത്ത് വരും, പാപികളെ ക്ഷമിക്കുന്ന ആൾ അല്ലേ? ദൂർത്ത പുത്രൻ്റെ ഉപമയൊക്കെ ഇല്ലേ? അപ്പോൾ ക്ഷമിക്കുന്ന വ്യക്തിയാണ് ദൈവം എന്നുള്ളതാണ് ഈശോ നമ്മൾ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെയാകുമ്പോൾ ദൈവത്തെ പേടിക്കുന്ന കാര്യമുണ്ടോ? അപ്പോൾ കുമ്പസാരിക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ എൻ്റെ എല്ലാം പറയണം. ആ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാണ്, പറഞ്ഞില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള മാറ്റിക്കുകയും. ഏറ്റവും പ്രധാനം ഇനി ചെയ്യേണ്ടത് ഒരുപാട് സമയം എടുക്കുന്നതും വേണ്ട. ഞാൻ ഇന്നിപ്പം ആദ്യം ഏറ്റവും അവസാനം പറഞ്ഞ കുമ്പസാരം എൻ്റെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് വരുമ്പം. പിന്നെ ഞങ്ങൾക്ക് മനഃശാസ്ത്രന്മാർ കിട്ടാറുണ്ട്, വൈദ്യർ കിട്ടാറുണ്ട്. ചില ആളുകൾ പഴയ പിന്നെ പാപങ്ങൾ പിന്നെയും പിന്നെയും കുമ്പസാരിക്കും, പിന്നെ ഒരാഴ്ച പിന്നെയും വരും, അതിൻ്റെ പഴയ കാര്യങ്ങൾ പിന്നെയും പറയും, അത് വളരെ വിശദമായിട്ട് പറയും. ഞങ്ങളുടെ ആളുകളുണ്ട്. ഇതൊരു രോഗമൊന്നുമല്ല, അത് നമ്മുടെ മനസ്സിൽ വന്ന ഒരു തെറ്റായ ചിന്തയാണ്. ദൈവം എല്ലാം ശിക്ഷിക്കും, എല്ലാം കണ്ടുപിടിക്കും, വിശാലമായ കാര്യങ്ങൾ വരും, ദൈവം ശിക്ഷിക്കും. ആ പേടി വരുന്നതുകൊണ്ടാണ് ആദ്യം ചെയ്യേണ്ടത് ഇതും കൊണ്ട് മാറ്റിക്കുകയും. അതായത് ചെറിയ കുറ്റങ്ങൾക്ക് പോലും കണ്ടുപിടിച്ച് ശിക്ഷ നൽകുന്ന ആളാണ് ദൈവം എന്നുള്ള ആശയങ്ങൾ മാറ്റിക്കുകയും. ഇനി നാളെ മുതൽ ചെയ്യേണ്ടത് സംസാരിക്കാൻ പോകുമ്പോൾ അല്പസമയം എടുത്ത് കുഴപ്പമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വളരെ വിശദമായ കാര്യങ്ങളൊക്കെ ഒന്നും പോകണ്ട. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം ഉറക്കം വന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റ് സിനിമയെ കുറിച്ച് ആലോചിച്ചു പോയി, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയി, പല വിചാരം വന്നൊക്കെ പറയും. അതൊന്നും വലിയ പാപം എടുക്കേണ്ട കാര്യമില്ല. അതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഇപ്പോൾ നമുക്ക് തെറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട തെറ്റ് ചെയ്തു, അത് കുമ്പസാരത്തിൽ പറയുക. അതിനുശേഷം അത് അറിഞ്ഞുകൊണ്ട് സ്പഷ്ടമായിട്ട് ശാന്തമായിട്ട് പറയുക. പറഞ്ഞ ശേഷം ആ വൈദികൻ പറയുന്നത് കേൾക്കുക. തിരിച്ചു വന്ന ശേഷം ഞാൻ എല്ലാം പറഞ്ഞു, അച്ഛൻ പറഞ്ഞതിൽ അച്ഛൻ കേട്ടോ, അച്ഛനെ തിരിപ്പുണ്ടായിരുന്നോ, അങ്ങനെ സംശയിക്കാമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. സ്വസ്ഥമായിട്ടിരിക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റിയിരിക്കണം. കാരണം ഇത് ഈ സംശയ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കൊരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. ടെൻഷൻ മനസ്സിൽ സ്വസ്ഥത കിട്ടിയല്ല. കാരണം ഞാൻ പറഞ്ഞേ ആദ്യം പറഞ്ഞ കാര്യം എടുത്ത് നോക്കിക്കേ, വാതിലടച്ച വീടിൻ്റെ വാലടച്ച വീട്ടിൻ്റെ ഓഫീസിലേക്ക് പോയി കൂടുതൽ സമയം ആലോചിക്കുന്നത് എങ്ങനെയാണ്? അയ്യോ വല്ല വളം വല്ല കളം കയറിയോ, പൈസയെല്ലാം പോയോ, മനസ്സമാധാനം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ സംശയ പ്രകൃതി ഒരുപാട് മനസ്സിന് സ്വസ്ഥത കളയും.
ടെൻഷൻ ഉണ്ടാക്കും. ഇതുപോലെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവശിക്ഷിക്കുകയോ നരകത്തിൽ പോവുകയോ നരകത്തിൽ പോവുകയോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അങ്ങനെയുള്ള ഇനി ടോമിയുടെ സ്വഭാവം മനസ്സിലായല്ലോ കുറച്ചൊക്കെ. അതായത് ഒന്ന് ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, ഒരു അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി പോയി. രോഗമൊന്നുമില്ല അത്, ഇനിയും ഇനിയും ചോദിക്കും ചിലപ്പം. ആ ചോദിക്കും രക്ഷപ്പെടാതെന്ന് പോകണ്ട, ശാന്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മളെ അത് ചെയ്യണ്ടേ. ശാന്തമായിട്ട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ പൂട്ടിയതാണ്, നമ്മൾ ഒരുമിച്ചല്ലേ വാതിൽ പൂട്ടിയത്. കാറിൽ നിന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വീണ്ടും ഫോൺ ചെയ്ത്. നോക്കിയേ ടെൻഷനല്ലേ, അപ്പൊ ശരിയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് ടെൻഷൻ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഉറക്കമൊക്കെ ഉണ്ടാകുമോ? രാത്രിക്ക് വാതിലടയ്ക്കാത്തതുകൊണ്ട് കളം കയറി പോയി നോക്കും. അത് നോക്കി ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും ഈ പേടിയെ. അതിൻ്റെ ഭാഗം ഞെട്ടി എഴുന്നേറ്റിട്ട് വാതിൽ പൂട്ടി പോയി നോക്കും. അപ്പൊ ഇത് മാറ്റിയെടുക്കേണ്ട ഒന്ന്, ഞാൻ പറഞ്ഞപോലെ ഇത് വലിയ രോഗമൊന്നുമല്ല, മരുന്നിൻ്റെ ആവശ്യമൊന്നുമുള്ളതൊന്നുമല്ല, ഇത് സംശയ രോഗമല്ല, ഒരു സ്വഭാവത്തിൽ വന്ന ഒരു പ്രത്യേകതയാണ്. അത് തനത്ത് അത് ബോധപൂർവ്വം പരിശ്രമിച്ചാൽ മാറ്റിയെടുക്കണം. ഇതെന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ സാവധാനത്തിൽ ആലോചിച്ച് ചെയ്യുക. വാതിൽ പൂട്ടണം, സാവധാനത്തിൽ ആലോചിച്ചുകൊണ്ട് പൂട്ടുക, പിന്നെ തിരിച്ചു വാങ്ങാൻ പോകരുത്. ഇതുപോലെ വേറെ കാര്യം ഇപ്പോൾ ചെക്ക് എഴുതുന്ന കാര്യം പറഞ്ഞു, ആലോചിച്ച് എഴുതുക, ഒരു എഴുത്തെഴുതി അഡ്രസ്സ് എഴുതി അറക്റ്റ് നോക്കുക, ഒരു പ്രാവശ്യമൊക്കെ നോക്കാം. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എഴുത്തൊക്കെ അയക്കുമ്പോൾ അഡ്രസ്സ് എഴുതി ഒന്നുകൂടെ നോക്കും കറക്റ്റാണെന്ന്, അതൊക്കെ മതി. അല്ലാതെ പത്ത് പ്രാവശ്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. പിന്നെ ആശയനിയമ കാര്യത്തിൽ ഞാൻ പറഞ്ഞവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പിന്നെ എല്ലാ വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് അതിന് ദൈവം നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല. നമ്മളെ ബോധപൂർവം എന്തെങ്കിലും പറയാതിരിക്കുവാണെങ്കിൽ തെറ്റാവുള്ളൂ. നമ്മൾ ഒളിച്ചു വെക്കുന്നൊന്നും അല്ലല്ലോ, നല്ല കുംസാരം നടത്താൻ പോകുന്നതാണ്, ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ആ അങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ചെയ്യാവോ? ഒരു കാര്യം ചെയ്യാവോ? ഇത് മാറ്റിയെടുക്കണം കേട്ടോ. മാറ്റിയെടുത്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വരാവോ പ്രത്യേകിച്ച് കുംസാരം. അപ്പോൾ അത് മറ്റുള്ള സമൂഹത്തിൽ നമ്മളൊരു മോശക്കാരനായി മാറും തീർച്ചയായിട്ടും. അപ്പൊ എനിക്കത് മാറ്റുന്നുണ്ട് അച്ഛൻ. ഇപ്പൊ നല്ല ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചതിന്റെ തന്നെ ഞാൻ ആ മനസ്സിൽ നമുക്ക് ഞാൻ അപ്പൊ ഇനി പറയാൻ ഞാൻ പറയുന്നു ഉള്ള ആ ഒരു ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കാനാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പോകണ്ട കേട്ടോ. കുറച്ച് ഇത് മാറിക്കോളും, ക്രമേണ മാറിക്കോളും. ശരിയാണ്, അസ്വസ്ഥ ഉണ്ടാക്കും, പിന്നെ പിന്നെ ചോദിക്കുമ്പോഴൊക്കെ ശാന്തമായിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഒന്നുകൂടി വരാൻ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ഓഡിയൻസിന് അച്ഛനോട് ഇത് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവെക്കാം. നമസ്കാരം. ഇത് എനിക്കുള്ള പ്രശ്നമാണ്. ഞാൻ ഇതേപോലെ പോയി നോക്കാറുണ്ട്, വാതിലടച്ചോ രാത്രി എഴുന്നേറ്റ് ഒന്ന് ഫ്രിഡ്ജ് അടച്ചോ എന്നൊക്കെ നോക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ അടയ്ക്കാറുമില്ല, ചിലപ്പോൾ താക്കോലൊക്കെ മറന്നു വെക്കാറുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്. അത് ആ ഒരു ഡൗട്ട് മാറ്റാനായിട്ട്. ഈ ഡൗട്ട് മാറ്റാൻ നമ്മൾ മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ല, ബോധപൂർവം ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ചില പേടിയാണ്. വാതിൽ അടച്ചില്ലെങ്കിൽ ശരിയാകും, കളർമാർ കയറും, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ആ പേടി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കെയർഫുൾ ആയിരിക്കുക. ചില കാര്യങ്ങൾ ചില ആളുകൾ വളരെ വേഗത്തിൽ ചെയ്യുകയും, ഇപ്പം ചില ആളുകൾ ഒരു കാര്യം ചെയ്യുന്നു വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുള്ളൂ, ഓടിച്ചതങ്ങോട്ട് പിന്നെ. അതുപോലെ പല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യും. അപ്പോൾ ചെയ്യേണ്ടത് രാത്രിക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വാതിൽ അടയ്ക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം ബോധപൂർവ്വം സാവധാനത്തിൽ അങ്ങോട്ട് ചെയ്യുക. ധൃതി പിടിച്ച് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാനേ ഉള്ളൂ. ഒരു പേടിക്കേണ്ട ഒരു പ്രശ്നമൊന്നും അല്ല അത്, രോഗമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മച്ചാ, നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. താങ്ക് യു. റിയാലിറ്റി കം ഫാമിലി കൗൺസിലിംഗ് ഷോ. മനസ്സ് ഒരു മലർവാലി.
അനുദിന ജീവിതത്തിൽ നിന്നും അടർത്തിയെടുക്കുന്ന നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ, പച്ചയായ ജീവിത പ്രശ്നങ്ങളുടെ വിശകലനങ്ങൾ, പൈസ കൈ വന്നിട്ട് അതങ്ങോട്ട് പുറത്തേക്ക് കളയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഫാദർ ജോർജ് മണലേൽ വി സി മറുപടി നൽകുന്നു. അപ്പൊ പറയും, ഞാൻ രാവിലെ പരീക്ഷ എഴുതാൻ പോയപ്പോ കറുത്ത പൂച്ചയാണ് പരീക്ഷയിൽ തോറ്റേന്ന് കാരണം എന്താ? ചിരിയും ചിന്തയും ഒരുമിക്കുന്ന ഒരു പരമ്പര. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിന്റെ അവിടെ ആയിട്ട് 5000 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ആത്മീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ മഹത് വ്യക്തികൾ അതിഥികളായി എത്തുന്നു. അതെ, നമ്മുടെ സ്വന്തം ഗുഡ്നസ് ചാനലിൽ കാണുക എല്ലാ ഞായറാഴ്ചയും രാത്രി 7:30. മനസ്സ് ഒരു മലർവാടി. ഏദൻ തോട്ടം, ദി സിംബൽ ഓഫ് ലവ്. കപ്പിൾസ് റിയാലിറ്റി ഷോ ഒരുമയോടെ ഒത്തുകൂടാ. കുടുംബങ്ങളെ പറുദീസയാക്കി ആത്മീയാസ്വാദനത്തിന്റെ പുത്തൻ ജാലകം ഇതാ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുകയായി. റിസോഴ്സ് ഇൻ ദ റോങ് പ്ലേസ് എന്നാണ് പറയുന്നത്. കാരണം വേസ്റ്റ് ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല, അത് റിസോഴ്സ് തന്നെയാണ്. ദമ്പതികൾക്കായി ഗുഡ്നസ് ടി വി ഒരുക്കുന്ന റിയാലിറ്റി ഷോ. എന്റെ ജീവിതത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവന്നത് സ്വപ്നങ്ങളാണ്. ബൈബിൾ തന്നെ വേറെ ഏതോ പുസ്തകത്തിൽ വായിച്ചു പറയുന്നു. നമ്മളൊന്നും പറയുന്നില്ല, നിങ്ങളെടുത്ത് ചിരിയും കളിയും ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും പങ്കുവെക്കലും ഒക്കെയായി ഇനി നമ്മോടൊപ്പം ഇവര് കാണുക ഏദൻ തോട്ടം, ദ സിംബൽ ഓഫ് ലവ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7:30 നമ്മുടെ ഗുഡ്നസ് ടിവി. പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഒഴിവാക്കാൻ പറ്റുകയില്ല. പക്ഷെ ആ പ്രശ്നത്തിന് എങ്ങനെ നല്ല, ഓരോ പ്രശ്നത്തിനും എങ്ങനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, അതിനെങ്ങനെ ഈസി ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ശരിക്കും അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അതിനെ സൈക്കോളജിക്കലി ആയിട്ട് എങ്ങനെ മാറ്റാമെന്നാണ് നമ്മുടെ ജോർജസ് നമുക്ക് മനസ്സിലാക്കി തരാറുള്ളത്. എന്നാൽ അതിനെ വേറൊരു രീതിയിൽ, ആ ഒരു പ്രശ്നത്തെ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ അപ്രോച്ച് ചെയ്ത് അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് ആധികാരികമായിട്ട് അതിനെ അതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കാൻ പറ്റുന്ന ഓരോ വ്യക്തിത്വങ്ങളാണ്, ഓരോ വ്യക്തികളാണ്. നമ്മളെല്ലാവരും വളരെയധികം അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നല്ല നല്ല റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അടുത്ത ഈ ഒരു സെഗ്മെന്റിൽ എത്താറുള്ളത്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ എത്തിയിരിക്കുന്ന ആ മഹത് വ്യക്തി എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്കും പറയാം. എന്താ ഇന്നത്തെ ഒരു വേദി അദ്ദേഹത്തിന്റെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് മറ്റാരുമല്ല മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ശ്രീ പി മോഹൻദാസ്. വളരെ സ്നേഹത്തോടെ ആദരവോടെയും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം. സർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർ? പാർലമെന്റിൽ നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കി, 93 പാസ്സാക്കിയതാണ്. അത് അതനുസരിച്ച് ഒരു എല്ലാ കേരള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ, ഓരോ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. സംസ്ഥാന തലത്തിലും ഉണ്ട്, കേന്ദ്രതലത്തിലും ഉണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, അത് കേന്ദ്രത്തിലാണ്. അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. സംസ്ഥാനത്തുള്ള ബോഡിയിൽ 3 പേരാണ്. ഒന്ന് ചീഫ് ജസ്റ്റിസിന്റെ റാങ്കിലുള്ള ഒരാൾ, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, പിന്നെ ഒന്ന് ഞാനാണ്, പിന്നെ ഒന്ന് മിസ് കെ മോഹൻകുമാർ എന്ന പേരാണ്. ഞങ്ങൾ 3 പേരാണ്. അപ്പം മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു മനുഷ്യന്റെ ഇപ്പോൾ ജീവിക്കാനുള്ള അവകാശം, ഇസ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ അതൊരു മനുഷ്യ അവകാശം കൂടിയാണ്. അപ്പോൾ ആ ജീവിക്കാനുള്ളൊരു അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ആ ആളിനോ അല്ലെങ്കിൽ ആളിൻ്റെ വീട്ടുകാർക്കോ കമ്മീഷനെ സമീപിക്കാം. ഇനി കമ്മീഷനെ സമീപിച്ചില്ലെങ്കിലും കമ്മീഷന് നേരിട്ട് ബോധ്യം വരികയാണ്. മാധ്യമങ്ങളിലൂടെയോ പത്രവാർത്തകളിലൂടെയോ ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ നമ്മൾ സുവമോട്ടോ സ്വമേധയാ നമ്മൾ കേസെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് എന്തൊക്കെ എവിടെ നിന്നാണ് ഡിനയൽ ഓഫ് റൈറ്റ് സംഭവിച്ചതെന്നുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ച് നമ്മൾ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം, അത് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു റെക്കമെൻഡേറ്ററി ബോഡിയാണ്. പക്ഷേ നമ്മൾ ഇത് 98 തൊട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട്
സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ആശ്രയ കേന്ദ്രമാകാൻ നമുക്ക് സാധിച്ചു. സാർ, ഒരു ഡൗട്ട്, നമ്മള് കുറച്ചുനാൾ മുമ്പ് നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, നമ്മുടെ മധു, നമ്മുടെ ആദിവാസിയായിരുന്ന മധുവിന് ഭക്ഷണം കിട്ടാതെ വന്ന് അദ്ദേഹത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതില് എന്തായിരുന്നു നിങ്ങളുടെ നിലപാടും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അതെ സംബന്ധിച്ച് നമ്മൾ ആ വാർത്ത വന്ന അന്ന് തന്നെ, പിറ്റേ ദിവസം പത്രത്തിൽ വന്ന അന്ന് തന്നെ നമ്മൾ കേസെടുത്തിട്ടുണ്ട്. മധുവിൻ്റെ പാലക്കാടാണ്, പാലക്കാട് ജൂറിസ്ഡിക്ഷനിലാണ്. ഞങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗം ശ്രീ കെ മോഹൻകുമാർ അതിന് കേസെടുത്തു. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വിശദീകരണം വാങ്ങി. പക്ഷെ അതിന് ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രിമിനൽ കേസ് എടുപ്പിക്കാവുന്ന സംഭവം ശരിക്കും ഒരു വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഒരു സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരു വ്യക്തി വിശപ്പിന്റെ വിളി കൊണ്ട് മോഷണം നടത്തിയെന്ന ഒരു കുറ്റമാണ് അയാൾ ചെയ്തത്. അയാളെ ആ നാട്ടിലുള്ള കുറെ ആളുകൾ ചേർന്ന്, അത് ശരിക്കും പറഞ്ഞാൽ അതാണ് കാടത്തം എന്ന് പറയുന്നത്. അയാൾ ചേർന്ന് അയാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അത്രയും വലിയൊരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനം നമ്മുടെ ഈ എന്താ നമ്മുടെ കേരളത്തിലെന്ന്, കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് ഇത്രയും വലിയ ഒരു ഒരു മനുഷ്യത്വരഹിതമായ നടപടി. അതിന് നമ്മൾ കേസെടുത്തു, പോലീസിനെ കൊണ്ട് കേസ് ചാർജ് ചെയ്യിപ്പിച്ചു, മർഡർ കേസ് തന്നെ അതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം ആ സ്പർ ഓഫ് ദ മോമെന്റിൽ ഇടപെട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക, ഓവർസീയിങ് ദി വർക്കിംഗ് ഓഫ് ദി പബ്ലിക് സർവൻസ്, അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ എത്ര നാൾ ഇതിന്റെ ഒരു പീരീഡ് ഓഫ് ടൈം സാറിന്റെ ആ ഒരു പൊസിഷൻ എത്ര നാളായി? ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചെയർപേഴ്സനെ അപ്പോയിന്റ് ചെയ്യുന്ന 5 വർഷത്തേക്കുള്ള പീരീഡിലാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 5 വർഷത്തേക്കാണ്. അത് ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്റർ ആണ് അതിന്റെ അധ്യക്ഷ, ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ച്, അവരാണ് അത്. അപ്പൊ ഇതിലേക്ക് ഇലക്ഷൻ ഇല്ലേ? ഇലക്ഷൻ ഒന്നുമില്ല. ഓ, ഡയറക്റ്റ് ആയിട്ട് ചീഫ് മിനിസ്റ്റർ ആണ് ഇലക്ട് ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസിനെ മാത്രമേ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐദറെ സിറ്റിംഗ് ഓർ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസിനെ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് ജുഡീഷ്യൽ അംഗമാണ്, അത് 7 years ഓർ മോർ സ്റ്റാൻഡിംഗ് ഉള്ള ഒരു ജില്ലാ ജഡ്ജിയെ മാത്രമേ അതിലേക്ക് ജുഡീഷ്യൽ അംഗമെന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഒരു എക്സ്പെർട്ടൈസ്, നല്ല ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ വേറൊരാളെ, അങ്ങനെ 3 പേരാണ്. സാർ, നമ്മളിപ്പം ഓരോ നമ്മുടെ ഈ പ്രോഗ്രാമില് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത് നമ്മുടെ എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന കുറെ കോമൺ പ്രോബ്ലംസ് ഉണ്ട്. സാധാരണ മനുഷ്യരെല്ലാവരും കോമൺ മാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതിനെങ്ങനെ നമുക്കൊരു ഈസി ആയിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാം, അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ചെയ്യാറുള്ളത്. ഇന്നത്തെ നമ്മുടെ ഒരു ഡൗട്ടാണ്, ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അത് ചെയ്തോ ഇല്ലേ എന്നുള്ളൊരു സംശയം അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ചില കാര്യങ്ങളിൽ അത് നല്ലതാണ്, ഒരു ഉറപ്പ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് അമിതമായിട്ടുണ്ടാകുന്നൊരു അസുഖം. അപ്പൊ അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അത് സാധാരണ അതൊരു അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓരോ മൂവ്മെന്റ്, അതിപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ എല്ലാ മൂവ്മെന്റിലും അവന് സംശയം ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഹി ഷുഡ് അണ്ടർഗോ ട്രീറ്റ്മെന്റ്. അപ്പോ ഇപ്പൊ ഇന്ന് നിങ്ങളിവിടെ ചെയ്ത അവർ ആക്ട് ചെയ്ത് കാണിച്ച അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിതം നമ്മുടെ സമൂഹത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ആ ടോമി എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ആ സംശയം, അത് ഒരു രോഗമല്ലെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് അണ്ടർഗോ കൗൺസിലിംഗ്, ഇഫക്റ്റീവ് കൗൺസിലിംഗ് തന്നെ വേണം. ഇന്ന് അച്ഛൻ ചെയ്തു അതാണല്ലോ, അച്ഛൻ ഒന്നുകൂടി വരണം, ഒന്നുകൂടി നിങ്ങളെ കൗൺസിൽ ചെയ്യേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. കൗൺസിൽ ചെയ്തിട്ടും ആ മനുഷ്യന് അത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഒരു പക്ഷേ മെഡിസിൻ എടുക്കേണ്ടി വന്നേക്കാം. കാരണം ഇത് അഗ്രവേറ്റ് ചെയ്യും, ഇത് ആദ്യം കാണുന്ന രീതിയിലായിരിക്കില്ല കുറച്ചങ്ങോട്ട് പോകുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ ഭാര്യയെ തന്നെ സംശയം വരാൻ തുടങ്ങും. ഇപ്പോൾ ഭാര്യ, നമ്മളിപ്പോൾ കോടതിയിൽ നമ്മൾ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഭാര്യാഭർത്താക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ സംശയം, ഭാര്യയോട് ആരെങ്കിലും ഒരു പുരുഷൻ സംസാരിച്ചു പോയാൽ സംശയം, ഭാര്യ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഒന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയാൽ സംശയം, വേറെ കാര്യത്തിന് പോയതാണെന്നുള്ള സംശയം, ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഭർത്താവിന് സംശയം വരുന്ന, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, രണ്ട് തരത്തിലും ഉണ്ടാകാറുണ്ട്. നിരന്തരം ഡിവോഴ്സ് കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുടുംബകോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ വളരെയധികം കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കൗൺസിലിങ്ങിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിനൊന്നും പ്രത്യേകിച്ച് മരുന്നില്ല, എഫക്റ്റീവ് കൗൺസിലിങ്ങാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രവേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിൽ, അച്ഛൻ തന്നെ പറഞ്ഞല്ലോ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ രോഗങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഷിസോഫ്രീനിയൊക്കെയാണ് അക്യൂട്ടായിട്ട് നമ്മൾ കോടതിയിൽ കണ്ടിട്ടുള്ളത്. ഒരു കാരണവശാലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സ്. ഇപ്പോൾ ഒരു ഭാര്യയോ ഭർത്താവോ
മെന്റലി ഇല്ലാണെങ്കിൽ അത് അവരുടെ ജീവിതം ആ ഒരു സിക്നസ് അങ്ങനെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഭാര്യയ്ക്ക് അസുഖമുണ്ടെങ്കിലും ഭാര്യയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാരുണ്ട് രോഗിയാണെങ്കിലും. പക്ഷേ മെന്റൽ ഇൽനെസ് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നെർവസ് ബ്രേക്ക് ഡൗൺ വന്ന് ആ റിലേഷൻഷിപ്പ് ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അവർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷെ അവരും ബന്ധം വെറുപെടുത്താൻ തയ്യാറാകാറില്ല. ഇപ്പൊ പിന്നെ നമ്മൾ തെളിവെടുത്തും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഡോക്ടറുടെ പരിശോധന അങ്ങനെ ഒരുപാട് എക്സ്പേർട്ട് എവിഡൻസിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്യാൻ പറ്റൂ. ഇഫ് എനി ഓഫ് ദ സ്പൗസ് ഈസ് സഫറിംഗ് ഫ്രം മെന്റൽ ഇൽനെസ് ദി അതർ സ്പൗസ് ക്യാൻ സീക്ക് എ ഡിവോഴ്സ് എന്നാണ് നമ്മളെ ഹിന്ദു മാരേജ് ആക്ടിലും പറയുന്നുണ്ട്, ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിലും ഒക്കെ അങ്ങനെയാണ് പ്രൊവിഷൻ. ഇങ്ങനെ ഒന്ന് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? ഇങ്ങനത്തെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോവാതിരിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതം വളരെ സ്ട്രെസ്ഫുൾ ലൈഫാണ്. നമുക്ക് ആ ഈ സ്ട്രെസ്സും പിന്നെ ഒരു പരിധിവരെ ഭയവും ഇത് രണ്ടും കൊണ്ടും ഉണ്ടാകുന്നതാണ് എന്നാണ് ഞാനിതേ കുറിച്ച് പ്രത്യേക പഠനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ എന്റെ പരിചയത്തിൽ നിന്നും എന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കും, ഒന്ന് ഭീരുത്വം, ഭയം, ഭയത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫല്ലേ, നമ്മൾ എല്ലാവർക്കും ഒന്നിനും സമയമില്ല, എല്ലാം ജീവിക്കാൻ വേണ്ടി ഓരോരോ തൊഴിലിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അതിനിടയ്ക്ക് കുടുംബകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ ഒരു കൺഫ്യൂഷനും ഈ ഒരു ഡൗട്ടും ഒക്കെ ഒറിജിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഭംഗിയായിട്ട് അവർക്ക് അവരുടെ കുടുംബജീവിതം നയിക്കാൻ പറ്റും. കാരണം ഇത് സ്വാഭാവികമാണ് മനുഷ്യന് എന്ന് പരസ്പരം ഡൗട്ട് ഉണ്ടെങ്കിലും അത് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറായിട്ടുള്ളവരുടെ കുടുംബത്തിന് ഭദ്രമായ ഒരു ലോങ് ലൈഫ് തന്നെ കിട്ടും. മറിച്ചാണെങ്കിൽ ബുദ്ധിമുട്ട് വരും, മറിച്ചാണെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വരും. ലോട്ട് ഓഫ് മാറ്റേഴ്സ്, ലോട്ട് ഓഫ് മാരീഡ് കപ്പിൾസ് ആർ അപ്രോച്ചിങ് ദി കുടുംബ കോടതി. നമുക്ക് ഒരു ജില്ലയിൽ ഒരു കുടുംബ കോടതിയാണ് ഗവൺമെൻറ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്, ആക്ട് പ്രകാരം അങ്ങനെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് കേരളത്തിൽ ഒരു ജില്ലയിൽ 3 കുടുംബ കോടതികൾ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുടുംബ കോടതിയിൽ തന്നെ 10,000 വരെ കേസുകളുള്ള കുടുംബ കോടതികളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹത്തിൽ എത്രയോ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ കോടതിയിൽ വരുന്നില്ലെന്നുള്ളതാണ് വേറൊന്ന്. അപ്പോൾ വരുന്നത് ഏറ്റവും അക്യൂട്ടായിട്ടുള്ളതും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ സ്വയം സഹിച്ച് ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് പുരുഷന്മാർ സ്വയം സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ഇതൊക്കെ ഇതുപോലെയുള്ള പ്രോഗ്രാമിലൊക്കെ കൂടെ നമുക്ക് ജനങ്ങളുടെ മനസ്സിനെ ഒന്ന് തട്ടി ഉണർത്താൻ സാധിക്കും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല. ഇത് സമൂഹം ഇപ്പോൾ അഭിനയിച്ച് കാണിച്ച ടോമി കാണിച്ച അതേ സംശയം എനിക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ട്. ഞാനും ചിലപ്പോൾ താക്കോൽ എടുത്തോ താക്കോൽ മറന്നുപോയോ എന്ന് സ്വയം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത് അക്യൂട്ടായിട്ട് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഐദർ വി മസ്റ്റ് ഗോ ഫോർ എ കൗൺസിലിംഗ്, അല്ലെങ്കിൽ അതിലും നമുക്ക് പരിഹാരമായില്ലെങ്കിൽ നമ്മൾ എന്തായാലും വളരെ നല്ല കാര്യമാണ് സാറിന് ഇപ്പൊ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാറിനെ പോലുള്ള വലിയ വലിയ ആളുകളുടെ ടിപ്സ് കിട്ടുമ്പോ ശരിക്കും നമ്മളെ പോലുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര ഉപകാരമാണ്. പിന്നെ ബൈചേട്ടാ, ഇനി വേറൊരു കാര്യമുണ്ട്, വേറൊരു ചെറിയൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സീക്രട്ട് ആണെങ്കിൽ കൂടെ പറയണോ? ആ പിന്നെ അതിനെ നമുക്ക് പബ്ലിക് ആയിട്ട് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ മോഹൻ ദാസ് നല്ലൊരു ഗായകൻ കൂടിയാണ്. ഗായകനാണെന്ന് പറയാം, നല്ലതെന്ന് പറയണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ പാടുന്നു എന്നല്ലാതെ ഐ ആം നോട്ട് എ സിംഗർ. പക്ഷെ ഇന്നിപ്പോ സാറിന്റെ സന്തോഷത്തോടുകൂടി ഞങ്ങളും പങ്കുചേരാൻ തീരുമാനിച്ചു. കുടുംബത്തിൽ വന്നപ്പോ സാറിനൊരു സന്തോഷം വന്നില്ലേ? നിങ്ങൾ വേറെ ഒന്നുണ്ടെങ്കിൽ പാടും. തീർച്ചയായും സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സാറിന്റെ വായിൽ നിന്ന് ആ മധുരമായ രണ്ടു വരി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശിൽപ്പുളയുന്ന നേരത്തും ഞങ്ങൾ
ഞാൻ അത്ഭുതപ്പെടുന്ന അതല്ല, ഇത്രയും വാരിച്ച ഇത്രയും ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് സാറ് ദൈവം തന്ന കലയെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഏറ്റവും സ്ട്രെസ് ഉള്ള ജോലി ചെയ്യുമ്പോ സംഗീതം ഏറ്റവും വളരെ നല്ലതായിരിക്കും. ഞാൻ അത് എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. അതായത് ആ ഒരു സംഗീത ഹൃദയം തന്നതിന് തന്നെ ദൈവത്തിന് നന്ദി പറയാം അല്ലേ സാറേ. താങ്ക് യു സാർ. എന്തായാലും ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ തന്നെ സാർ പാടി തന്നല്ലോ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ തിരക്കിനിടയിൽ ഒരല്പസമയം നമ്മൾക്ക് വേണ്ടിട്ട് ചെലവഴിക്കാനായിട്ട് ഇവിടെ എത്തിയ സാറിന് ഗുഡ്നസ് ടി വിയുടെ വക, മനസ്സൊരു മലർവാടിയുടെ വക, ഒരു ചെറിയ സമ്മാനം ഇവിടെ ഞങ്ങൾ സമ്മാനിക്കാൻ പോവുകയാണ്. ഇതിനായി ഗുഡ്നസ് ടി വിയുടെ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ പോൾ പൊതുവ അച്ഛനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. കോളേജിന് കണ്ടല്ലോ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു വന്നിരുന്ന ആ ഒരു മാറ്റർ, നമ്മുടെ മോഹൻദാസ് സാറിന്റെ ആ ഒരു ടോക്ക്, പിന്നെ ഏറ്റവും ലാസ്റ്റ് പാട്ട്, ഇതെല്ലാം കുറിച്ച് എന്താ കോളേജിന് പറയാനുള്ളത്? നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. നമ്മള് നല്ലൊരു വിഷയം തിരഞ്ഞെടുത്തു. ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തത്. സംശയ പ്രകൃതി എന്നുള്ള വിഷയമായിരുന്നല്ലോ. എല്ലാവർക്കും ഒരു പരിധിവരെ സംശയ പ്രകൃതി ഉണ്ട്, എനിക്ക് ഉണ്ട്, മറ്റുള്ള എല്ലാവർക്കും തന്നെ ഉണ്ട്. പക്ഷെ അത് അതിരി വിട്ടുപോകുമ്പോഴാണ് അതിനെ ചികിത്സിക്കേണ്ടി വരുന്നത്, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുന്നത്. സാർ അത് വ്യക്തമാക്കി, ജോർജ് അച്ഛൻ അത് ആ ക്ലാസ്സിലൂടെ അത് മനസ്സിലാക്കി കൊടുത്തു. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വിചാരിച്ചേക്കാം സംശയ പ്രകൃതി എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് സംശയ പ്രകൃതി, അതുകൊണ്ട് സാരമില്ലല്ലോ എന്ന് വിചാരിച്ചേക്കാം. പക്ഷെ ഒരു വ്യക്തിയെ മാത്രമല്ല, അതൊരു കുടുംബത്തെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ കിട്ടിയ ക്ലാസ്സുകൾ അനുസരിച്ച്, ഇൻസൈറ്റ്സ് അനുസരിച്ച്, ഏതെങ്കിലും തരത്തിൽ സംശയ പ്രകൃതി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട്, അങ്ങനെ നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്താനും നല്ലൊരു സമൂഹം രൂപപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. താങ്ക് യു അച്ഛാ. ഇനി നമുക്ക് മനസ്സൊരു മലർവാടിയുടെ വക, ഒരു ആദരവ് ഇദ്ദേഹത്തിന്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മള് സാധാരണ മനുഷ്യന്റെ അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരോട് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതിലൂടെ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തതിന്, അതെ, ആ സേവനത്തിനാണ് സാറിന് നമുക്കൊരു പൊന്നാട അണിയിച്ച് സാറിന് ഇപ്പൊ ഇവിടെ ആദരിക്കാം. ഗുഡ്നസ് ടിവിയുടെ പേരിലുള്ള നന്ദി സാറിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ആണ് ആദരണീയനായ മോഹൻദാസ് സാർ. നമ്മുടെ ഗുഡ്നസിൻ്റെ ഈ ഫ്ലോറിലേക്ക് വന്നു എന്നുള്ളത് തന്നെ നമുക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വരിക, ഗുഡ്നസിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുക, വളരെ അമൂല്യമായിട്ടുള്ള സന്ദേശം കൊടുക്കുക, അവരുടെയൊക്കെ ഹൃദയം കവരുന്ന രീതിയിൽ ഒരു പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഗുഡ്നസിന്റെ പേരിൽ, ഗുഡ്നസിന്റെ പ്രേക്ഷകരുടെ പേരിലൊക്കെയുള്ള നന്ദിയും ആദരവും
സാറിനെ അറിയിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആദരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമെന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സേവനത്തിനാണ് ഈ ഒരു ആദരവ്. പിന്നെ നമ്മുടെ മനസ്സൊരു മലർവാടിയർ അല്പം സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും നല്ലൊരു ഗാനം നമ്മൾക്ക് വേണ്ടി ആലപിച്ചു തരികയും ചെയ്ത മോഹന്ദ സാറിനെ ഞങ്ങൾ അതെ അതിനാണ് പ്രത്യേകം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റിയ നല്ല കുറച്ച് മുഹൂർത്തങ്ങളാണ് ഇന്നിവിടെ കിട്ടിയത്. സാറിന്റെ കൂടെ ഒരു വേദിയിൽ ഇങ്ങനെ പങ്കിടാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് മാത്രമല്ല രമ്യ, നമ്മുടെ പ്രേക്ഷകർക്കും ഈ ഒരു വേദിയിലൂടെ മനസ്സൊരു മലർവാടി എന്ന ഈ സ്റ്റേജിലൂടെയാണ് സാർ ഇത്രയും നല്ലൊരു പാട്ടുകാരനാണെന്ന് പലരും അറിഞ്ഞിട്ടുണ്ടാവുക. അത് അറിയിക്കാൻ സാധിച്ചതിന് നന്ദി. ആ സമയം ആ പാട്ടുപാടിയ സമയം ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും സാറ് സമയം കണ്ടെത്തുന്നല്ലോ എന്നല്ല, അപ്പൊ സാറിന് സാറൊരു മാതൃകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക്. സാർ ഇനിയും ഞങ്ങളുടെ ഈ വേദിയിൽ ഇവിടെ ഇനിയും ഇവിടെ എത്തണം കേട്ടോ, ഞങ്ങൾ പ്രതീക്ഷിക്കും. അപ്പൊ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം രമ്യ. കാരണം നമുക്ക് ഇനി സംശയങ്ങളൊന്നും ഇല്ല. അടുത്ത എപ്പിസോഡിലും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് നമ്മളുടെ മനസ്സ് മലർവാടി എന്ന ഈ പ്രോഗ്രാമിലൂടെ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ അതിൽ യാതൊരു സംശയമില്ല. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് ടിവി, മനസ്സൊരു മലർവാടി, ഡി സർവീസ് പാർക്ക് ഓപ്പോസിറ്റ് പൈസ് 10 ചർച്ച്, SRM റോഡ്, പച്ചാളം, കൊച്ചിൻ 682012, ഫോൺ 8606420088, ഇമെയിൽ manasurumalarvadi@gmail.com. അമ്മ കേറി വന്നു ഇവള് മസാല ദോശ തിന്നുകൊണ്ടിരിക്കുന്നു. ഇവൻ ഒന്നും അറിയില്ലപ്പ, അവള് ജഗജില്ല. ഞാൻ അമ്മോട് പറഞ്ഞു എന്റെ വയറ്റിലോട്ട് കയറ്, ഞാൻ ഒരു 20 മാസം വേണേ ചുമക്കാം, കൂടുതൽ വേണേ ചുമക്കാന്ന് പറഞ്ഞു. എല്ലാ അമ്മായും മാരും മരുമക്കളെ മകളായും മകൾ അമ്മായിയമ്മയെ അമ്മയായും കാണുന്ന ഒരു സമയം ഇവിടത്തെ ഈ വൃദ്ധസദനങ്ങളെല്ലാം മാറ്റി നമുക്ക് നല്ലൊരു സമൂഹമായി വാർത്തെടുക്കാം. വീർഫന്റെ ഭാഗത്തുനിന്ന് രണ്ടുപേരെയും അമ്മയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കുക, അതുപോലെ പാരിക്ക് കൊടുക്കണം, പാരിക്ക് കൊടുക്കുക, കേട്ടോ. അങ്ങനെ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കാം. ദീം ദീം തനന ദാം ദാം തനന ദീം ദീം തനന തന ദിന തന തിന നാ